അടുത്തിടെയാണ് തങ്ങൾക്ക് ഇരട്ടക്കുട്ടികൾ ജനിച്ച വിവരം നടി നയൻതാരയും സംവിധായകൻ വിഘ്നേഷ് ശിവനും പങ്കുവച്ചത്. ആരാധകർ ഏറെ ആവേശത്തോടെ ഈ വാർത്ത സ്വീകരിക്കുകയും ചെയ്തു. വാടക ഗർഭധാരണത്തിലൂടെയായിരുന്നു താരദമ്പതികൾ കുട്ടികൾക്ക് ജന്മം നൽകിയത്. ഉയിര്, ഉലകം എന്നിങ്ങനെയാണ് നയൻതാരയും വിഘ്നേഷും മക്കൾക്ക് പേരിട്ടത്. ജൂൺ 9 ചെന്നൈയിലെ മഹാബലിപുരത്ത് വെച്ചായിരുന്നു ഇരുവരും വിവാഹിതരായത്. ഇപ്പോൾ തങ്ങളുടെ കുട്ടികളുടെ ജനനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരദമ്പതികൾ. 6 വർഷം മുൻപ് നയൻതാരയും വിഘ്നേഷും തമ്മിലുള്ള വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത. 2016 തങ്ങൾ വിവാഹിതരായെന്നാണ് ദമ്പതികളുടെ വെളിപ്പെടുത്തൽ. കഴിഞ്ഞ ഡിസംബറിലാണ് വാടക ഗർഭധാരണത്തിനുള്ള നടപടികൾ ആരംഭിച്ചതെന്നും തമിഴ്നാട് ആരോഗ്യവകുപ്പിന് നൽകിയ സത്യവാങ്മൂലത്തിൽ താരദമ്പതികൾ വെളിപ്പെടുത്തി. വിവാഹ രജിസ്റ്റർ രേഖകളും സത്യവാങ്മൂലത്തിനൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ് 6 വർഷം കഴിയാതെ വാടക ഗർഭധാരണത്തിന് നിലവിൽ നിയമം അനുവദിക്കുന്നില്ല. ഇത് താരദമ്പതികൾ ലംഘിച്ചോ എന്നായിരുന്നു തമിഴ്നാട് സർക്കാർ അന്വേഷിച്ചത്. ഇതിനായി അന്വേഷണ പാനലിനെയും വെച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. വിവാഹം കഴിഞ്ഞ് 4 മാസം ആകും മുൻപ് ഇരട്ടക്കുട്ടികളുടെ അച്ഛനമ്മമാരായെന്ന വാർത്ത പുറത്തു വന്നതോടെയാണ് ഇരുവർക്കുമെതിരെ വിമർശനങ്ങളും ആരോപണങ്ങളും വന്നത്. വാടക ഗർഭധാരണ ഭേദഗതി നിയമപ്രകാരമുള്ള വ്യവസ്ഥകൾ ലംഘിച്ചെന്ന തരത്തിലായിരുന്നു ആരോപണങ്ങൾ ഉയർന്നത്. സംഭവം വിവാദമായതോടെയാണ് തമിഴ്നാട് സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടത്. കുട്ടികൾ ജനിച്ച ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് സന്ദർശിച്ചിരുന്നു. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളും തമിഴ്നാട് ആരോഗ്യവകുപ്പ് ശേഖരിച്ചു. ആശുപത്രി അധികൃതരിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിയുകയും ആവശ്യം വന്നാൽ നയൻതാരയെയും വിഘ്നേഷ് ശിവനെയും വിളിച്ച് ചോദ്യം ചെയ്യുമെന്നും അധികൃതർ നേരത്തെ അറിയിച്ചിരുന്നു.